വാർത്തകളിലേക്ക് സൗദിയിൽ ഗോസയിലേക്ക് തൊഴിലുടമകൾ അടയ്ക്കാനുള്ള കുടിശ്ശികയുടെ പിഴ ഒഴിവാക്കി ആറ് മാസത്തേക്കാണ് ഇളവ് നിരവധി സ്ഥാപനങ്ങൾക്ക് ആശ്വാസമേകുന്നതാണ് തീരുമാനം ഗോസിയിലേക്ക് അടക്കാനുള്ള തൊഴിലാളികളുടെ ഇൻഷുറൻസ് കുടിശ്ശിക പിഴ കൂടാതെ അടയ്ക്കാമെന്ന് സൗദി ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് അറിയിച്ചു മാർച്ച് മൂന്ന് മുതൽ ആറു മാസത്തേക്കാണ് ഈ ആനുകൂല്യം അനുവദിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലുടമയാണ് ഇൻഷുറൻസ് തുക അടയ്ക്കേണ്ടത് ഇൻഷുറൻസ് തുക അടയ്ക്കാൻ വൈകിയാൽ തൊഴിലുടമകൾക്ക് പിഴ ചുമത്തും ഈ പിഴയാണ് ആറ് മാസത്തേക്ക് ഒഴിവാക്കിയത് നിരവധി സ്ഥാപനങ്ങൾക്ക് ഈ ആനുകൂല്യം അനുഗ്രഹമാകുമെന്നാണ് പ്രതീക്ഷ ഗോസിയുടെ മൈ ഇൻഷുറൻസ് ബിസിനസ് പ്ലാറ്റ്ഫോം വഴി ഇതു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും വിദേശ തൊഴിലാളികളുടെ ശമ്പളത്തിന്റെ രണ്ട് ശതമാനവും സൌദി ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ഒമ്പത് ശതമാനവുമാണ് തൊഴിലുടമ ഗോസിയിലേക്ക് അടക്കേണ്ടത് ജോലി സ്ഥലത്ത് വെച്ച് തൊഴിലാളികൾക്കുണ്ടാകുന്ന അപകടങ്ങൾക്ക് ചികിത്സ നഷ്ടപരിഹാരം മരണാനന്തര ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ഗോസി നൽകി വരുന്നുണ്ട് ജലീൽ കുവൈറ്റിൽ കുടുംബ സന്ദർശക വിസകൾ അനുവദിക്കുന്നതിന് ഏഴ് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സുഡാൻ സിറിയ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് ഏർപ്പെടുത്തിയ വിലക്കാണ് പിൻവലിച്ചത് ഉപപ്രധാനമന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷേഖ് ഫഹദ് അൽ യൂസുഫ് അൽ സബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി രണ്ടു വർഷം മുൻപ് നിർത്തിവച്ച കുടുംബ സന്ദർശക വിസകൾ കഴിഞ്ഞ മാസം പുനരാരംഭിച്ചിരുന്നുവെങ്കിലും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കുവൈറ്റ് എലത്തൂർ അസോസിയേഷൻ കെഫാക്കുമായി സഹകരിച്ച് നാലാമത് സൌത്ത് ഏഷ്യൻ സെവൻ എ സൈഡ് ഓപ്പൺ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു രക്ഷാധികാരി നാസറംക്ക് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് യാക്കൂബേലത്തൂർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഹബീബ് എടക്കാട് ആമുഖ പ്രസംഗവും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അസ്ലം സ്വാഗതവും പറഞ്ഞു ടൂർണമെന്റിൽ കേരള ചലഞ്ചേഴ്സ് ജേതാക്കളായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടാണ് സെക്കൻഡ് റണ്ണറപ്പ് തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിൽ എന്ന കബീറാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇന്ന് പുലർച്ചെ കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെ എട്ട് കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ബോധരഹിതയായപ്പോഴാണ് കുട്ടിയെ ഉപേക്ഷിച്ചതെന്നാണ് പ്രതി നൽകിയ മൊഴി കബീറിനെതിരെ പോക്സോ അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് ഈ ദൃശ്യങ്ങളും പുറത്തുവന്നു അബ്ഡക്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ അടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ ആ കുച്ചിയെ വായി കുത്തിപ്പിടിച്ച് കറയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എട്ടോളം കേസസ് ഓൺ റെക്കോർഡുണ്ട് ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട് കഴിഞ്ഞ ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കൊല്ലം ജയിലിൽ നിന്ന് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഇങ്ങനൊരു സെയിം ഒരു പെൺകുട്ടിക്ക് മുട്ടായി എന്ന് ആ ഇയാൾ ജയിലിലുണ്ടായിരുന്നു കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് നയൻ വൺ ഇവന്റ് സംഘടിപ്പിക്കുന്ന മോളിവുഡ് മാജിക്കിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ലോകകപ്പ് ഫുട്ബോളിന് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മെഗാ ഇവന്റ് ഗൾഫ് മേഖലയിൽ ഏറ്റവും വലിയ കലാവിസ്മയ വേദിയാകും ഖത്തർ ലോകകപ്പിൽ കാൽപന്ത് കളിയിലെ മഹാവിസ്മയങ്ങൾ പന്തുതട്ടിയ നയൻ സെവൻ ഫോർ സ്റ്റേഡിയം നിർമ്മാണവേളയിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഖത്തറിന്റെ ഇന്റർനാഷണൽ ടെലിഫോൺ കോഡായ നയൻ സെവൻ ഫോറിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയത്തിൽ ഒരേസമയം നാൽപ്പതിനായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് പുറമെ കണ്ടെയ്നറുകളിൽ തീർത്ത അത്ഭുത നിർമ്മിതി എന്ന പേരിലും ഏറെ ശ്രദ്ധ നേടി ലോകകപ്പിന് ശേഷം മലയാള സിനിമയിലെ മുഴുവൻ നടന നടനവിസ്മയങ്ങളും അണിനിരക്കുന്ന മെഗാ ഈവന്റായ മോളിവുഡ് മാജിക്കിനായാണ് സ്റ്റേഡിയം വീണ്ടും സന്ദർശകരെ സ്വീകരിക്കാനൊരുങ്ങുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ തൊഴിലാളികൾ ഉൾപ്പെടെ അറുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകർ കഴിഞ്ഞ ഒരു മാസമായി രാപ്പകലില്ലാതെ അധ്വാനിച്ചാണ് ഫുട്ബോളിന്റെ ലോകവേദി കലയുടെ മഹാവിസ്മയത്തിനുള്ള അരങ്ങായി മാറ്റുന്നത് ഫുൾ സ്വിംഗ് ഐ തിങ്ക് ടു ബി biggest event on our uh, you know diaspora i would say as the indian crowd is the one launch of the world of field the first indian event capacity 48000 and 25000 tickets selling in event and 15000 and it's going to be a visual treat for people i would say അമ്പത്തി എട്ട് മീറ്റർ വീതിയും പതിനാല് മീറ്റർ ഉയരവുമുള്ള വേദി മികച്ച കാഴ്ച അനുഭവമായിരിക്കും ആസ്വാദകർക്ക് നൽകുക മലയാള സിനിമയിലെ മുൻനിര താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് കുഞ്ചാക്കോ ബോബൻ പൃഥ്വിരാജ് തുടങ്ങി ഇരുന്നൂറ്റി നാൽപ്പതിലധികം വരുന്ന വമ്പൻ താരനിരയാണ് ഈ വരുന്ന ഏഴിന് ബോളിവുഡ് മാജിക്കിൽ പങ്കെടുക്കാനായി ദോഹയിലെത്തുന്നത് ഒപ്പം പ്രമുഖ ഗായകരും അണിനിരക്കും അമ്മ സെക്രട്ടറി ഇടവേള ഇടവേളബാബുവും നാദിർഷയും സംവിധായകൻ രഞ്ജിത്തും ചേർന്ന് സംവിധാനം ചെയ്യുന്ന മെഗാ മെഗാഷോ ദൃശ്യവൈവിധ്യം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ും പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം മലയാള സിനിമയിലെ ഇതിഹാസ താരങ്ങളും പിന്മുറക്കാരും ഒരേ വേദിയിൽ അണിനിരക്കുന്ന കലാമാമാങ്കത്തിന് സാക്ഷികളാവാൻ ഖത്തറിലെ പ്രവാസികളായ കലാസ്വാദകരും ഒരുങ്ങിക്കഴിഞ്ഞു അൻവർപ്പാലേരി ട്വന്റി ഫോർ ദോഹ കുവൈറ്റിൽ ഏഴു വയസ്സുകാരൻ മരിച്ചു കണ്ണൂർ തലശ്ശേരി വെസ്റ്റ് എളേരി സ്വദേശി ഷാജി ജോസഫ് വടക്കേക്കുറ്റി ബിബി ദമ്പതികളുടെ മകൻ ബെൻ ഡാനിയൽ ഷാജിയാണ് മരിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് പൂക്കോട്ട ഇടിമുറികൾ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് കേസിലെ മുഖ്യപ്രതി പോലീസ് പോലീസ് ആക്രമിച്ച ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തിയത് ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ നിയമമുണ്ടെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം സിദ്ധാർത്ഥനെ ഏറ്റവും അധികം ആക്രമിച്ചയാളാണ് സിൻജോ എന്നാണ് പോലീസിന്റെ പോലീസിന്റെ കണ്ടെത്തൽ സിൻജോയുമായി മെൻസ് ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നീണ്ടത് ഒരു മണിക്കൂർ ഹോസ്റ്റലിന്റെ ഇവിടെയാണ് സിദ്ധാർത്ഥിനെ ഏറെ നേരം നഗ്നാക്കി നിർത്തി ആക്രമിച്ചത് ഇതിനുശേഷം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൻ നിസാന്റെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലേക്ക് ഇവിടെ നിന്നാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ഗ്ലൂഗൺ കണ്ടെത്തിയത് ഇതിന്റെ വയറുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് പിന്നീട് സിൻജോയുടെ മുപ്പത്തിയാറാം നമ്പർ മുറിയിൽ നിന്ന് സിദ്ധാർത്ഥിനെ ചവിട്ടുമ്പോൾ ധരിച്ചിരുന്ന ചെരുപ്പും കണ്ടെടുത്തു ഇതിനുശേഷം ഡോർമറ്ററി പരിസരത്തും തെളിവെടുപ്പ് പൂർത്തിയാക്കി സിൻജോ കാശിനാഥൻ മുഹമ്മദ് ഡാനിഷ് സയ്യിദ് റിസാൽ ആദിത്യൻ അൽതാഫ് അജയ് എന്നിവരെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മരണത്തിൽ സി ബി വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്ന് ടി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെട്ടു എസ് എഫ് ഐ ഭരണകൂടം പോലീസ് എന്നിവരുടെ ഗൂഢാലോചന കേസിൽ ഉണ്ടെന്നും എം എൽ എ മുഴുവൻ പ്രതികളെയും ക്രിമിനലുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം സി ബി ഐ അന്വേഷിക്കണമെന്നുള്ള പിതാവിന്റെ കുടുംബത്തിന്റെ താൽപര്യവും കുടുംബത്തിന്റെ സമീപനവും സർക്കാർ ഉത്തരവാദിത്വത്തോടു കൂടി അത് നിർവഹിക്കാനുള്ള അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മെൻസ് ഹോസ്റ്റലിൽ ചില അലിഖിത നിയമങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതനുസരിച്ചാണ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ മടക്കി വിളിക്കുന്നത് സഹപാഠിയായ രഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷാണ് വിളിച്ചത് നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കാമെന്നറിയിച്ചാണ് തിരികെ വിളിച്ചത് വിദ്യാർത്ഥി നീണ്ട ഒടുവിൽ ആത്മഹത്യ വയനാട് കോക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് സഹപാഠിയുടെ വെളിപ്പെടുത്തൽ കൊലപാതകത്തിൽ സിദ്ധാർത്ഥിന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ടെന്നും ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് പുറത്തു പറയാത്തതെന്നും വിദ്യാർത്ഥിയുടെ ശബ്ദരേഖയിലുണ്ട് ട്വന്റി ഫോർ പുറത്തുവിട്ട ശബ്ദരേഖ സ്ഥിരീകരിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബവും രംഗത്തെത്തി ബിഗ് ബ്രേക്ക് സിദ്ധാർത്ഥിനെ എല്ലാവരും ചേർന്ന് തല്ലിക്കൊന്നുവെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത് വരുന്നവരും പോകുന്നവരും സിദ്ധാർത്ഥിനെ തല്ലി അവന്റെ ബാച്ചിൽ ഉണ്ടായിരുന്നവർക്കും പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ മൃഗീയമായിട്ട് എല്ലാർക്കും അവനെടുത്ത് വയറടുക്കും അവനെല്ലാം പുറത്ത് കഴുകന്മാരെ കാണും ഓഡിയോയിൽ പറയുന്ന കാര്യം സത്യമാണെന്നും ചില സുഹൃത്തുക്കൾ നേരിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ കുടുംബം സ്ഥിരീകരിച്ചു ഓഡിയോ പോലീസിന് കൈമാറിയതായി സിദ്ധാർഥിന്റെ അമ്മാവൻ ഷിബു ഒരു റെക്കോർഡുണ്ട് സാറിന് ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട് സാറിന് ഏൽപ്പിച്ചിട്ടുണ്ട് സാർ അതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു വേറൊരു ഫോണില് കുട്ടി സംസാരിച്ചെങ്കിൽ ആ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തില്ല വേറൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പം അത് എത്രത്തോളം ആ കുട്ടിക്ക് ദോഷം വരാതിരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യം മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെങ്കിലും ചുമത്തിയ വകുപ്പുകൾ ദുർബലമാണെന്ന് കുടുംബം പറഞ്ഞു ഗൂഢാലോചന കുറ്റവും കുലക്കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് മാധ്യമ സൃഷ്ടിയാണെന്ന ന്യായീകരണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ശബ്ദരേഖ നിലവിൽ അറസ്റ്റിലായ പതിനെട്ട് പേരിൽ ഒതുങ്ങുന്നതുമല്ല പ്രതിപട്ടിക ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേർക്കെതിരെയും നിയമ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു എം ജി പ്രതീഷ് ഫോർ തിരുവനന്തപുരം സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥൻ നേരിട്ട് മൃഗീയമർദ്ദനത്തിന്റെയും ക്രൂരതയുടെയും തെളിവാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സംഭവത്തിൽ ഡീനിനോട് വിശദീകരണം തേടുമെന്ന് പുതിയ വി സി പി സി ശശീന്ദ്രൻ പറഞ്ഞു മരണത്തിൽ എസ് എഫ്ഐയുടെ പങ്ക് ആരോപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി മരണത്തിന് പിന്നാലെ യഥാർത്ഥ വസ്തുതകളും ഗൂഢാലോചനകളും യഥാർത്ഥം ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് ഡീൻ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നുവെന്നും സതീശൻ ആരോപിച്ചു പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന രമേശ് ചെന്നിത്തല ക്രിമിനൽ സംഘങ്ങളായി അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടം ചേർന്ന് ഇടിമുറിക്കകത്തിട്ട് ഇടിച്ച് അവസാനം മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഭീകരമായി മർദ്ദിച്ച് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത് ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ് സംഭവത്തിൽ ഡീനോട് വിശദീകരണം തേടുമെന്ന പുതിയ വി സി പി സി ശശീന്ദ്രൻ ഡീനെതിരായിട്ടുള്ള മാത്രമല്ല എല്ലാ ഇതിനകത്ത് ഉൾപ്പെട്ടവർക്കെതിരായിട്ടുള്ള ഉണ്ടാവും എല്ലാവരെയും മേടിക്കും ഡീൻ്റേതും മാത്രമല്ല അച്ഛൻമാരുടെ നിന്നും മേടിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും ക്വാർട്ടേഴ്സില് മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് മേടിക്കണം ഈവൻ കുട്ടികളിൽ നിന്ന് മേടിക്കണം ഡീൻ പോവാൻ ബാധ്യതപ്പെട്ട ആളാണ് കാര്യം എന്നും പോയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പോകാൻ കാര്യം ഡീനാണ് എല്ലാ ഹോസ്റ്റലിൻ്റെയും ലേഡീസ് ഹോസ്റ്റലുണ്ട് ഈ ബോയ്സ് ഹോസ്റ്റലിന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഡീൻ എല്ലാ ദിവസവും എല്ലാ ഹോസ്റ്റലിലും ചെന്നോള്ളന്നില്ല പക്ഷേ ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അറിവ് മരണം പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന സുരേഷ് ഗോപി സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനൊക്കെ അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല തിരുത്താൻ രാഷ്ട്രീയ ഡി എൻ എ മാറ്റി വെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല കേസിൽ എസ് എഫ് ഐ പ്രതികളെ പിടികൂടുന്നതിൽ അനാസ്ഥയെന്നാരോപിച്ച യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച പോലീസ് തടഞ്ഞു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ട്വന്റി തിരുവനന്തപുരം കോഴിക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനെയും അസിസ്റ്റന്റ് ഡീനിനെയും സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രിയും പ്രോ ചാൻസലറുമായ ജെ ചിഞ്ചുറാണി ഇതു സംബന്ധിച്ച് പുതിയ വി സിക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി അതേസമയം കുറ്റക്കാരെ സംരക്ഷിച്ചെന്ന ആരോപണം സർവകലാശാല ഡീൻ ഡോക്ടർ എം കെ നാരായണൻ നിഷേധിച്ചു ഡീൻ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തി ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനും ഡീനും അസിസ്റ്റന്റ് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെന്ന് മന്ത്രി രംഗത്തെത്തിൽ നടപടിക്ക് നിർദ്ദേശം നൽകി സർക്കാരിനോട് പോലും അഭിപ്രായം തേടാതെയാണ് വി എ ഗവർണർ പുറത്താക്കിയതെന്നും മന്ത്രി ഗവൺമെൻറ്റിനോടോ ചോദിച്ചില്ല നമ്മുടെ തന്നെ വകുപ്പിനോടോ ചോദിച്ചില്ല അല്ലെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് നമ്മളോട് ഒരു അനുവാദം ചോദിക്കാതെ വളരെ പെട്ടെന്നാണ് അതേ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് വന്നത് ആ നടപടിയോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല വീഴ്ചയില്ലെന്ന് ന്യായീകരിച്ച ഡീൻ ഡോക്ടർ എം കെ നാരായണൻ മർദ്ദന വിവരം ഒരു വിദ്യാർത്ഥി പോലും തന്നെ അറിയിച്ചില്ല ആത്മഹത്യാ വിവരം അറിഞ്ഞതു മുതൽ കൃത്യമായി ഇടപെട്ടുവെന്നും വിശദീകരണം അറിയിച്ചിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ബന്ധുക്കളെ പത്ത് മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട് ഡീനടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഭാവിയിൽ കേൾക്കായിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം വെച്ച് ഇതൊരു കാരണമാവട്ടെ ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം ഈ ക്രൂര ക്രൂരമായിട്ടുള്ള കൊല ഇവിടെ അതുകൊണ്ട് ഞാൻ അതേസമയം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്നതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട വി സിയുടെ വീഴ്ച വെളിവാക്കുന്ന തെളിവുകൾ പുറത്തുവന്നു സിദ്ധാർത്ഥന്റെ മൃതദേഹം മോർച്ചറിയിൽ കിടക്കുമ്പോഴും വൈസ് ചാൻസലർ അഭിമുഖ തിരക്കിലായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചിട്ടും ഒരു ദിവസം പോലും അഭിമുഖം മാറ്റിവെച്ചില്ല മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനോ വിദ്യാർത്ഥികളെ കാണാനോ വി തയ്യാറായില്ലെന്നും ആരോപണമുണ്ട് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വികസിത ഭാരത് രണ്ടായിരത്തി നാല്പത്തിന്റെ രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന രണ്ടാം മോദി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത് സാമ്പത്തിക വളർച്ചയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും മൂന്നൽ നൽകാനാണ് തീരുമാനം അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള വിശദമായ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു മൂന്നാം മോദി സർക്കാർ രൂപീകരിച്ചതിനുശേഷം ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്ന അടിയന്തര നടപടികൾക്കായുള്ള നൂറ് ദിന കർമ്മ പദ്ധതിയും യോഗത്തിൽ തയ്യാറാക്കി വിവിധ മന്ത്രാലയങ്ങൾ സംസ്ഥാന സർക്കാരുകൾ സാമൂഹിക ശാസ്ത്ര സംഘടനകൾ തുടങ്ങിയവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചാരണ പദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായി ഡോക്ടർ ഹർഷവർദ്ധൻ പാർട്ടി വിട്ടു ഡൽഹിയിൽ ലോക്സഭാ സീറ്റ് ലഭിക്കാത്തിന് പിന്നാലെയാണ് ഹർഷവർദ്ധൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചത് കൃഷ്ണാനഗറിൽ ഇ എൻ ടി ക്ലിനിക്കിൽ സേവനം തുടരുമെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അസൻസോളിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഭോജ്പുരി സിനിമാതരം പവൻ സിംഗും പ്രഖ്യാപിച്ചു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ സഖ്യമെന്ന് ബിജെപി സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് ട്വന്റിഫോറിനോട് പറഞ്ഞു പാർട്ടി ചുമതലകളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ട ഗൗതം ഗംഭീറിന് പിന്നാലെയാണ് ഒരു തവണ ഡൽഹി ആരോഗ്യമന്ത്രിയായും രണ്ടു തവണ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിരുന്ന ഹർഷവർദ്ധന്റെ പടിയിറക്കം നിലവിൽ ചാന്ദിനി ചൌക് മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം ആണ് ഇതിനിടെ അസൻ സ്ഥാനാർത്ഥിയായി ബി ജെ പി നില പ്രഖ്യാപിച്ച ഭോസ്പുരി സിനിമാ താരം പവൻ സിംഗ് മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതും ബി ജെ പിക്ക് തിരിച്ചടിയായി തൃണമൂൽ സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ ശത്രുഘ്നൻ സിംഗ് എതിരെയാണ് പവൻ സിംഗിനെ നിർത്തിയത് കാരണം വ്യക്തമാക്കാതെയാണ് പവന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറുകയാണ് ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നവരെന്ന് ന്യൂഡൽഹി ബി ജെ പി സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു തമിഴ്നാട് ഉൾപ്പെടുന്ന ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിനാൽ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശക്തി പ്രകടിപ്പിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി പട്നയിൽ ജനവിശ്വാസ് മഹാറാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂർ ഉൾപ്പെടെ പ്രമുഖ കക്ഷിയിലെ നേതാക്കൾ പങ്കെടുത്തു അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബിജെപി കള്ളം മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് വിമർശിച്ചു ഇന്ത്യ മുന്നണി പ്രചാരണത്തിന്റെ ആരംഭവേദിയായി ബീഹാറിലെ പട്ന തിരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗവും പിന്നീട് നിതീഷ് കുമാർ കൂറുമാറിയതോടെ ഉണ്ടായ തിരിച്ചടിക്ക് സാക്ഷിയായതും പട്നാണ് സംസ്ഥാനത്തും എതിരാളി ബി ജെ പി തന്നെ ന്യായയാത്രയ്ക്ക് ഇടവേള നൽകി ജൻവിശ്വാസ് മഹാറാലിയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി ആദിവാസി വിഭാഗങ്ങൾ നേടുന്ന പ്രശ്നങ്ങൾ ബി ജെ പി എതിരെ ആയുധമാക്കി പ്രധാനമന്ത്രി प्रधानमंत्री ने पिछले दस सालों में माफ किया है मैं आपसे पूछना चाहता हूँ उन्होंने हिंदुस्तान के किसान का कितना कर्जा माफ किया हम लोग बीजेपी से आरएसएस से नहीं डरते मोदी अधिकार के पुरा के समृद्धि उठागो कांग्रेस अध्यक्ष मल्लिकार्जुन खार्गे जब तक आप मोदी को नहीं हटाएंगे इस देश में सुख और समृद्धि नहीं रहेगी लोकतंत्र नहीं बचेगा संविधान नहीं बचेगा बीजेपी के जनंग आर जे आरजेडी नेता तेजस्वी यादव लेकिन मोदी जी आए थे कल्याण क्या बोल करके गए वही जुमला वही बकवास की बातें झूठ प्रचार हम तो शुरू से कहते हैं मोदी जी झूठ बोलने के फैक्ट्री है പാടലി പുത്രത്തിൽ നിന്നും ഒരു ആഹ്വാനം വന്നാൽ ഡൽഹിയിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു ബീഹാറിലെ ഗാന്ധി മൈതാനത്തിൽ നടന്ന മഹാറാലിയിൽ പ്രതിപക്ഷ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് പങ്കെടുത്തത് ഡൽഹി ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ച് കർഷക സംഘടനകൾ അതിർത്തികളിൽ നിന്ന് ബുധനാഴ്ച കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും ശംഭു ഘനൌരി അതിർത്തികളിലേക്ക് കൂടുതൽ കർഷകർ എത്തിക്കാനും തീരുമാനം ശുഭകരണന്റെ കൊലപാതകത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച സമരമാണ് കർഷകർ പുനരാരംഭിക്കുന്നത് മാർച്ച് പത്തിന് രാജ്യവ്യാപക ട്രെയിൻ തടയൽ സമരവും കർഷകർ പ്രഖ്യാപിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാലു മണിവരെയാണ് ട്രെയിൻ തടയൽ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കർഷകരുടെ ഇത് രാജ്യവ്യാപക സമരമാണെന്ന് സംഘടനാ നേതാവ് സർവാൻ സിംഗ് പന്തേർ പറഞ്ഞു കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ഔദ്യോഗിക പദവി രാജിവച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായയാണ് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയത് മറ്റന്നാൾ രാജിക്കത്ത് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് വ്യക്തമാക്കി ഈ വർഷം ഓഗസ്റ്റിൽ വിരമിക്കാനിരിക്കെയാണ് രാജിക്കൊരുങ്ങുന്നത് തൃണമൂൽ കോൺഗ്രസിനെതിരെ ബംഗാൾ സ്കൂൾ നിയമന തട്ടിപ്പ് ഉൾപ്പെടെയുള്ളവയിൽ നിർണായക വിധി ഗംഗോപാധ്യായ പ്രസ്താവിച്ചിരുന്നു കോൺഗ്രസും ബി ജെ പിയും ഗംഗോപാധ്യായെ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്ത് രംഗത്തെത്തി പത്തനംതിട്ട സ്ഥാനാർത്ഥിത്തിൽ അതൃപ്തി പരസ്യമാക്കിയ പി സി ജോർജിനെ തള്ളാനും കൊള്ളാനുമാകാതെ ബി ജെ പി സംസ്ഥാന നേതൃത്വം അനിൽ ആന്റണിക്ക് മണ്ഡലത്തെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പി സി ജോർജ് വീണ്ടും തുറന്നടിച്ചു താൻ മത്സരിക്കണമെന്നത് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നുവെന്നും അനിൽ ആന്റണിയെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടത് പി സി ജോർജ് ആണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ മറുപടി അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം അത്ഭുതമെന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ പ്രതികരണം ചെറുപ്പക്കാരൻ മറ്റൊരു മേന്മയും അനിൽ ആന്റണിക്ക് ഇല്ലെന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ പി സി ജോർജിന്റെ പ്രതികരണം ഇന്ന് പക്ഷേ മണ്ഡലത്തിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നുവെന്ന് പി സി ജോർജ് തുറന്നു പറഞ്ഞു കൂടെ അനിലിനെതിരെ ഇന്നലെ ഉന്നയിച്ച ആക്ഷേപം ശക്തമായി ആവർത്തിച്ചു അനിലാൻ പുള്ളിക്ക് തീരുമാനിച്ചു വിളിച്ചിരുന്നു ഒരു വന്നിരിക്കുക

അതൊക്കെ വീട്ടിലിപ്പോ പി സി ജോർജ് വിശേഷണം കൊടുത്തല്ലോ പുതിയ സ്ഥാനാർത്ഥിക്ക് അതുപോലൊരാളിവിടെ കൊണ്ടുവർത്തുന്നതിന്റെ ഒരു യുക്തി എന്തെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല പി സി ജോർജിനെ തള്ളാനോ കൊള്ളാനോ ആകാതെ വിഷമവൃത്തത്തിലാണ് വൃത്തത്തിലാണ് ബി ജെ പി നേതൃത്വം പി സി ജോർജിനെ പോലെ എല്ലാവരും അറിയുന്ന ആളല്ല അനിൽ ആന്റണി എന്ന് പറഞ്ഞ എം ടി രമേഷ് അനിൽ ആന്റണിയെ പത്തനംതിട്ട മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടത് ജോർജ് ആണെന്നും വ്യക്തമാക്കി ജോർജ് അനിൽ ഞാൻ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുന്നല്ലേ അദ്ദേഹം അദ്ദേഹം പരിചയപ്പെടുത്തി വിജയിപ്പിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചുമതലയാണ് സ്വന്തം പാർലമെന്റ് മണ്ഡലമാണ് പരിചയപ്പെടുത്തേണ്ടത് സ്വാഭാവികമാണ് അത്രേ ഉള്ളൂ നാളെയായിരിക്കും ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിലെത്തുക അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായതിനാൽ പ്രചാരണത്തിൽ ഒപ്പം ഒപ്പമോടിയെത്താനായിരിക്കും ബിജെപി ക്യാമ്പിന്റെ നീക്കം പ്രഖ്യാപനം വന്നില്ലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആന്റോ ആന്റണി വിവിധ പരിപാടികളുമായി തന്നെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു ശ്രീജി പത്തനംതിട്ട ബിജെപിയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കലഹം ബിജെപി ജില്ലാ പ്രസിഡന്റ് സൂരജിനെ വിമർശിച്ച് കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണിയെന്നും പി സി ജോർജിനോടാണ് എല്ലാവർക്കും താൽപര്യമെന്നും ശ്യാം വീഡിയോയിൽ വ്യക്തമാക്കി പി സി ജോർജാണ് ഈ നാടിന്റെ ശബ്ദമായി ഈ നാടിന്റെ ശബ്ദമായി ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ പേര് പി സി ആണ് അപ്പൊ മോഡിജി പ്രഖ്യാപിച്ചു എന്നൊക്കെ ഇത് മാറ്റാൻ ബാക്കി സംസ്ഥാനത്തെ എല്ലായിടത്തും ബാക്കി നിൽക്കുന്ന നിൽക്കാൻ നിശ്ചയിച്ചവർ തന്നെയാണ് മത്സരിച്ചത് ആ അവർ തന്നെയാണ് മത്സരിക്കുന്നത് അപ്പൊ ഇവിടെ മാത്രം എന്താണോ ഈ മോഡി പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞ മത്സരം അതെന്തൊരു മത്സരം ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു ലക്ഷം വോട്ട് തയ്ക്കത്തില്ല ഒരു ലക്ഷം വോട്ട് ഫോക്കസ് പൂർണ്ണമാവുകയാണ് നമസ്കാരം